സിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 19:9 തിരുവചനം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന് പിറന്നവൻ ഓരോ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ഉത്സവത്തിലേക്ക് ക്രിസ്തുമസിനായി നാം ഒരുങ്ങുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പത്രത്താളിൽ വായിച്ചു കടന്നുപോയ ഒരു നുറുങ്ങ് കഥയുണ്ട്. അല്പം അതിശയോക്തി കലർന്ന ഒരു കഥയാണ്. പതിവായി ജോലിയൊക്കെ കഴിഞ്ഞ് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഏറെ വൈകി വീട്ടിലേക്ക് എത്തുന്ന കുടുംബനാഥൻ. അദ്ദേഹം വീട്ടിലെത്തുമ്പോഴേക്കും കുടുംബാംഗങ്ങളൊക്കെ ഉറക്കത്തിലേക്ക് എത്തിക്കും. അദ്ദേഹം നേരമേറെ വൈകി അന്നും പതിവ് പോലെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് തൻ്റെ മുറിയിലേക്ക് കിടന്നുറങ്ങാനായി. അദ്ദേഹം പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഒരു ഫോൺ ബെല്ലടിച്ചപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിത്തെറിച്ച് പെട്ടെന്ന് ഫോൺ എടുത്ത് കരങ്ങളിലെടുത്ത് നോക്കിയപ്പോൾ മറുതലയ്ക്കൽ ഭാര്യ. അല്പം ഭയത്തോടുകൂടി മനുഷ്യൻ പെട്ടെന്ന് കോളർ ബട്ടൺ ഞെക്കി ചെവിയോട് ചേർത്ത് വെച്ച് ചോദിച്ചു, എന്തു പറ്റി? ഉടനെ മറുതലയ്ക്കൽ നിന്ന് ഭാര്യ ഇപ്രകാരം പറയുകയാണ്, ഹേ മനുഷ്യ, അല്പമൊന്ന് നീങ്ങിക്കിടക്കുക, ഭയങ്കര ഉഷ്ണമാണ്. പ്രിയപ്പെട്ടവരെ, ഒരേ കുടുംബത്തിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോഴും ഒരേ മുറിയിൽ വസിക്കുമ്പോഴും ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പോലും എന്തിനേറെ മനസ്സുകൊണ്ട് വല്ലാതെ അകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്നേറുകയാണ്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ വളർന്നു വന്നപ്പോൾ, സോഷ്യൽ മീഡിയ വളർന്നു വന്നപ്പോൾ, ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ലോകത്തിലേക്ക് മാറിയപ്പോൾ കുടുംബ ബന്ധങ്ങളെയും ഇന്ന് കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെയും ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. കുടുംബങ്ങളിൽ ഇന്ന് വല്ലാത്തൊരു നിശബ്ദതയാണ്. ഒരുപക്ഷെ ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നതൊക്കെയും വെർച്വൽ വേൾഡിൽ സോഷ്യൽ മീഡിയയിലൂടെ അകലങ്ങളിലായിരിക്കുന്നവരോട് മാത്രം സംസാരിക്കുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസിനു വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടം കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ ഒന്ന് തിരിച്ചുപിടിക്കാനുള്ള നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ നമ്മുടെയൊക്കെയും കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. എന്നാൽ കുടുംബ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക്, രക്തബന്ധങ്ങൾക്കപ്പുറത്തേക്ക് സ്വാർത്ഥതയും സമ്പത്തും ആസക്തിയുമൊക്കെ കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വന്നത് ഇന്ന് കുടുംബത്തെ തന്നെ തകർക്കുന്നു. ഈ ക്രിസ്തുമസിനു വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഒരു എതിർ സാക്ഷ്യമായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് കുടുംബത്തിന് രക്ഷയൊരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം കുടുംബത്തിൻ്റെ നിലവിളിക്കുള്ള ഉത്തരമായി മാറട്ടെ. ഇത്തിരി കൂടി ഗൗരവമായിട്ടെടുക്കാം ഈ ദിവസങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ. നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളെയൊക്കെ ഒന്ന് പുറത്തിണക്കാൻ, മനസ്സിൻ്റെ ഐക്യത്തിൽ ഒന്നാകാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെ ക്രിസ്തുമസിൽ ഉണ്ണീശോ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സന്തോഷമായി സമാധാനമായി വന്നു പിറക്കും. കുടുംബത്തിൻ്റെ ഉത്സവമാകട്ടെ, കുടുംബത്തിൻ്റെ ആഘോഷമാകട്ടെ ഈ ക്രിസ്തുമസ്. ആമേൻ.